സ്പോർട്സ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കൺഫേംഡ് ആയതും കൺഫേംഡ് അല്ലാത്തതുമായിട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന സന്ദേശ് സിംഗിന്റെ ന്യൂസിനെ പറ്റിയാണ്. ഇത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന IFTWC എന്ന ട്രസ്റ്റബിൾ സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസിന്റെ ക്രെഡിബിലിറ്റി വളരെ കൂടുതലാണ്. IFTWC റിപ്പോർട്ട് പ്രകാരം സന്ദേശ് സിംഗിനെ റീസൈൻ ചെയ്യാൻ പോകുന്ന ATK മോഹൻ ബഗാനാണ്. ഈ സന്ദേശ് സിംഗൻ ക്രൊയേഷ്യൻ ടോപ്പ് ഡിവിഷൻ ക്ലബായ HNK സിബൻകിലാണ് കളിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് പ്രോപ്പർ ഗെയിം ടൈം ലഭിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാവും അദ്ദേഹം ATKയിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇത് ATK MB ക്ക് വളരെ ഗുണകരമായ ഒരു മൂവ് ആണ്. ജിംഗൻ കൂടെ അവരുടെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ ATK MB യുടെ ഡിഫൻസ് കൂടുതൽ സ്ട്രോങ് ആകും. ബ്രൈറ്റ് ടു ATK MB, ഈസ്റ്റ് ബംഗാൾ എന്നിങ്ങനെ കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ട്രസ്റ്റഡ് റിപ്പോർട്ടറായ മാർക്കസ് തന്നെ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ടോക്സും നടന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ക്വാളിറ്റി പ്ലെയർ ആണ് ബ്രൈറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആര് സൈൻ ചെയ്താലും അതൊരു നല്ല ചോയ്സ് ആയിരിക്കും. അദ്ദേഹത്തെ ഏതെങ്കിലും ISL ക്ലബ് തന്നെ സൈൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓറോ ടു ജംഷഡ്പൂർ SC എന്നൊരു സ്ട്രോങ് റൂമർ ഉണ്ടായിരുന്നു. പക്ഷെ JFC യുടെ കോച്ചായ ഓവൻ കോയിൽ തന്നെ അത് ഫോൾസ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോറോയിലേക്ക് വരികയാണെങ്കിൽ 38 വയസ്സ് പ്രായമുള്ള സ്പാനിഷ് ഫോർവേഡാണ് അദ്ദേഹം. ISL ഇദ്ദേഹം 50 കളികളിൽ നിന്ന് 47 ഗോളാണ് നേടിയിട്ടുള്ളത്. ഈ സ്റ്റാറ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കറന്റ് കോറോ ഫ്രീ ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ISL ലേക്കുള്ള വരവ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇദ്ദേഹത്തെ ISL ഏതൊരു ക്ലബ്ബ് സൈൻ ചെയ്താലും അവർക്കതൊരു മുതൽക്കൂട്ടായിരിക്കും. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കോച്ചായ ഇവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിൽ മാറ്റം ഉണ്ടാവില്ല എന്ന്. ചെഞ്ചോ ക്ലബ്ബ് വിടുമെന്ന് സ്ട്രോങ് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവാന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അദ്ദേഹം പോവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേഴ്സണൽ ഒരു ഏഷ്യൻ മിഡിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണമെന്നാണ് എന്റെ ഒപ്പീനിയൻ. മിഡ്ഫീൽഡിൽ മൾട്ടിപ്പിൾ പൊസിഷൻ കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ടീമിലേക്ക് വരികയാണെങ്കിൽ ലൂണയ്ക്കും ഒരു റീപ്ലേസ്മെന്റ് ആകും. നമുക്കിനി വരാനുള്ളത് ടൈറ്റ് ഷെഡ്യൂൾസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി റീപ്ലേസ്മെന്റ് ആകും. ഫോറിൻ പ്ലേയേഴ്സിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും ഇന്ത്യൻ പ്ലേയേഴ്സിൽ ബ്ലാസ്റ്റേഴ്സിൽ മാറ്റം ഉണ്ടായേക്കാം. നിലവിൽ ഹക്കു, സത്യാസിൻ, ശ്രീക്കൂട്ടൻ എന്നീ പ്ലേയേഴ്സിനെ ക്ലബ് ലോണിൽ വിട്ടിരുന്നു. ഇവർക്ക് മറ്റുള്ള ക്ലബിൽ നന്നായി കളിക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനും അതൊരു ബെനിഫിറ്റ് ആകും. സോ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്രോമിനന്റ് ഇന്ത്യൻ പ്ലെയറിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.